ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഊട്ടിയിലേക്കൊരു ട്രിപ്പ് പോയായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് ഞാനൊരു വ്ളോഗായിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ എന്തൊക്കെ ചെയ്തു, ഞങ്ങൾ ഏത് വഴിയാണ് പോയത്, ഞങ്ങൾ എന്തൊക്കെ ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ എല്ലാം കാണിച്ച് ഒരു കുട്ടി വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചു. നിങ്ങൾ കണ്ടിട്ടോ? അങ്ങനെ ഞങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിലമ്പൂർ ചുങ്കത്ര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു 7:30 ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പതിയാണ് ഇറങ്ങിയത്. 7:30 ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ കൈ കരുതിയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RT-PCR സർട്ടിഫിക്കറ്റും വാക്സിനും, ഫുൾ ഡോസ് വാക്സിൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റും ഞങ്ങൾ കൈ കരുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഫുൾ വാക്സിനേഷൻ എടുത്തവർക്കാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് മതി, അല്ലാതെ ഒരു ഡോസ് വാക്സിനും വാക്സിൻ എടുക്കാത്തവരും ഉണ്ടായിരുന്നല്ലോ. അപ്പം അവർക്ക് നമ്മൾ RT-PCR സർട്ടിഫിക്കറ്റും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്ര സർട്ടിഫിക്കറ്റാണ് നമ്മൾ കയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പോയ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടുകാണിചുരം വഴിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഞങ്ങൾക്ക് വേറെ വേണ്ടിയിരുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ RT-PCR സർട്ടിഫിക്കറ്റ് വാക്സിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബോർഡറിൽ വേറെ സ്റ്റേറ്റിലോട്ടൊക്കെ പോകുന്നവർ ഉറപ്പായിട്ട് അത് എടുത്തേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കൈ കരുതിയിരുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ പാസ് എടുത്തായിരുന്നു ഞങ്ങൾ. അത് പെർമിറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 7 ദിവസത്തേക്കുള്ള പെർമിറ്റ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ചെക്ക് പോസ്റ്റിൽ ഒരു ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പോലീസ് ചെക്കിങ് ഉണ്ടായിരുന്നു. നമ്മുടെ RT-PCR ചെക്ക് ചെയ്തു, ഒരു വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്തു. ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മളെ അകത്തോട്ട് കടത്തി വിട്ടത് തന്നെ. ഒരു വണ്ടിയിൽ ഇത്ര പേർക്ക് പെർമിറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളല്ലോ, അതിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മളെ കടത്തി വിടത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് അവിടുന്ന് കഴിക്കേണ്ടതെന്ന് വെച്ചു. ഞങ്ങൾ കൊണ്ടുപോകുക തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പൊതിഞ്ഞെടുത്തു ഫുഡൊക്കെ ഞങ്ങൾക്ക് കഴിക്കാനുള്ളത്. ഞങ്ങൾ ചോറും കറിയൊക്കെ പൊതിഞ്ഞ് വാഴയിലേക്ക് എത്തിക്കൊണ്ടാണ് പോയത്. പിന്നെ പറയാണ്ടിരിക്കാൻ വയ്യ, നല്ല തണുപ്പുണ്ടായിരുന്നു. മഞ്ഞുമൂടി കോട കിടക്കുമായിരുന്നു വഴിയിലൊക്കെ, കോട മൂടി കിടക്കുന്നത്, ഫുൾ കോട മൂടി കിടക്കുമായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു വെളുപ്പിനത്തെ അറ്റ്മോസ്ഫിയറിൽ ഫുൾ കോട മൂടി കിടക്കുന്നു. ആ വഴിയിലൂടെ പോകാനും നല്ല രസമായിരുന്നു. അപ്പം ബോർഡറിലൊക്കെ പോയി, ഇടയ്ക്ക് വെച്ച് ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ബോർഡറിൽ നമ്മൾ ബോർഡർ കിടക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഫുൾ നല്ല രസമാണ് കാണാനായിട്ട്, നല്ല സീനറി. ആ ഒരു ചുരം ഫുൾ കയറുമ്പോഴത്തേക്ക് ആ ക്ലൈമറ്റ് നല്ലതാണ്. ഫുൾ വ്യൂ ആയതുകൊണ്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫുൾ നല്ല കോടം മൂടി കിടക്കുമ്പം, വണ്ടി പോകുമ്പം ഒട്ടും ക്ലിയർ അല്ല കേട്ടോ, നല്ല കോടം മൂടി കിടക്കുകയാണ്. ഞങ്ങൾ മൊത്തം 8 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് 2 വണ്ടിയിലാണ് ഞങ്ങൾ യാത്ര പോയത്. അപ്പോൾ ഫ്രണ്ടിൽ പോയ വണ്ടിയിൽ ഇന്നോവയിലായിരുന്നു, അപ്പോൾ അത് 5 പേരിലും, പിന്നെ ബാക്കിൽ ഞങ്ങൾ ഒരു 3 പേരുടെ വണ്ടിയിലും കൂടാണ്. അങ്ങനെ 2 വണ്ടിയിലായിട്ടാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. അങ്ങനെ ഞങ്ങൾ യാത്ര കഴിച്ചു, ഊട്ടി ഫുൾ കറങ്ങി എന്നിട്ടാണ് പോകുന്നത്. ഈ സീനറിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ പോയി ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഷൂട്ടിംഗ് പ്ലേസാണ്, ഊട്ടിയിലെ ഷൂട്ടിംഗ് പ്ലേസ്. അപ്പോൾ ഈ ഷൂട്ടിംഗ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ കുന്നാണ്. അവിടെ നമുക്ക് ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു താഴത്ത്. പിന്നെ കോവിഡിൻ്റേതായിട്ടുള്ളൊരു സാഹചര്യമൊന്നുമല്ല കണ്ടത്, കുറേ ആളുകളുണ്ടായിരുന്നു അവിടെയൊക്കെ. താഴത്ത് ഹോഴ്സ് റൈഡിംഗ് നടക്കുന്നുണ്ട്. അത് നമ്മളെ ഈ ഇങ്ങനെ കുന്നിങ്ങനെ കിടക്കുകയാണ്, നമ്മൾ കയറി ഇറങ്ങുക, അടുത്ത കുന്നിൽ കയറുക, ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പം ഞങ്ങളൊക്കെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. എന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെ നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് സെക്കൻഡ് ഡെസ്റ്റിനേഷൻ, നമ്മുടെ പൈൻ ഫോറസ്റ്റ്. ഇവിടെയാണ് നമ്മുടെ ചിത്ര സിനിമയിൽ മോഹൻലാലൊക്കെ ഓടുന്നത്, അതിവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അപ്പം ഈ പൈൻ ഫോറസ്റ്റ് ഇതേപോലെ ഇങ്ങനെ സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി അങ്ങ് താഴത്ത് ഒരു ലേക്ക് എങ്ങാണ്ടുണ്ട്. അങ്ങനെ ഇത് കുറേ പൈൻ ഫോ ട്രീസ് ഇങ്ങനെ നിൽക്കുന്നു. ഇതിൻ്റെ നടുക്ക് നമ്മൾ കുറേ നിന്ന് ഫോട്ടോ എടുത്തു. ഇവിടെ കുറച്ച് നേരമൊക്കെ നിന്നു എന്നിട്ടാണ് ഞങ്ങളിങ്ങനെ പോകുന്നത്. ഇവിടെയൊക്കെ തന്നെ എത്തിയപ്പോഴത്തേക്ക് നല്ല കോടയായിട്ട് നമുക്ക് ഈ ഞങ്ങൾ വണ്ടി ഇട്ടിടത്തോടെ നടന്ന് പോവുകയാണിത്. അപ്പം നല്ല മഞ്ഞ് മൂടി കിടക്കുമായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു, ഞങ്ങളൊക്കെ വിറങ്ങലിച്ചിരിക്കുകയായിരുന്നു ആ വെളുപ്പിന്.
വെളുപ്പിനെ എന്ന് പറയാൻ പറ്റില്ല, ഇതിപ്പോൾ ഏകദേശം ഒരു 11:30 കാണും. ആ സമയത്ത് ഈ റോഡിൻ്റെ അവസ്ഥയാണിത്, ഫുൾ ഇതാ മഞ്ഞ് മൂടി കിടന്നിട്ട് 11:30 ടൈമാണിത്. നമുക്ക് അടുത്ത വണ്ടി ഫ്രണ്ടിലുള്ളത് കാണാൻ പറ്റില്ല, ആ ഒരു അവസ്ഥയാണ്. ഇതങ്ങനെ അടുത്ത സ്ഥലം നമ്മുടെ ബോട്ട് ഹൗസ്. അപ്പോൾ ഈ ബോട്ട് ഹൗസിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിങ്ങിന് പോകാനായിട്ട് പെഡൽ ബോട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തുഴഞ്ഞു കൊണ്ടുപോകും. അങ്ങനെ അവരൊരു പോയിന്റ് വരെ അവിടെ ഒരു കെട്ടിയിട്ടുണ്ടായിരുന്നു, അവിടെ അവർ കൊണ്ടുപോയി അവർ തിരിച്ചു കൊണ്ടുവരും. പിന്നെ കോവിഡ് ടൈമിൻ്റേതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും നമുക്ക് അവിടെ വെച്ചിട്ടില്ലായിരുന്നു. നമ്മൾ പോയി കണ്ടു, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈ പൂജാ ഹോളിഡേയ്സ് കൂടെ ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ട് ഹൗസിൽ കയറി. ബോട്ട് ഹൗസിൽ ഇതൊക്കെ ആയിരുന്നു മേജർ, നമ്മൾ വെള്ളത്തിൽ പോവുക, ബോട്ടിൽ പോവുക, എന്നിട്ട് തിരിച്ചു വരിക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് പോയ സ്ഥലമാണ് നമ്മുടെ റോസ് ഗാർഡൻ. റോസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ്. ഇവിടെ ഇവർ പറഞ്ഞേക്കുന്ന കോവിഡിൻ്റെ റെസ്ട്രിക്ഷനാണ്, 1 hour ടൈമാണ് നമുക്ക് ഫുൾ ഈ റോസ് ഗാർഡൻ ഫുൾ കറങ്ങാനായിട്ടുള്ളത്. ഇതെങ്ങാണ്ട് 5 acres കിടക്കുന്ന ഒരു സ്ഥലമാണ്, ഇങ്ങനെ അങ്ങ് പരന്ന് കിടക്കുകയാണ്. ഓരോ ടെറസിലും ഓരോ ടൈപ്പ് റോസ് ഇവർ ഡെക്കറേഷൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 or 6 ടെറസം കണ്ടുണ്ടായിരുന്നു. എന്നിട്ട് 1 hour നമ്മളിത് ഫുൾ കറങ്ങി വരണം. പിന്നെ ഫോട്ടോ എടുത്ത് കൊടുക്കാനായിട്ട് അവിടെ ഓരോരുത്തരും നിൽപ്പുണ്ട്. പല ടൈപ്പിലെ റോസസ് നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ ടൈപ്പിൽ അവർ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഗാർഡൻ ഫുൾ റോസസ് മാത്രമേ ഉള്ളൂ. ഞങ്ങളിവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ സ്പോട്ടാണ് ഇവിടുത്തെ. ഇപ്പം ആൾക്കാർ ഒത്തിരി പേരുണ്ട്. നമ്മൾ 1 hour കറങ്ങി എത്തുക എന്നത് മാത്രമേ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറേ നേരം നമ്മൾ റോസ് ഗാർഡനൊക്കെ ഇങ്ങനെ കറങ്ങി. അങ്ങനെ പ്രത്യേകിച്ച് വഴിയൊന്നും അവർ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏത് വഴിയാണോ കാണുന്നത് ആ വഴി കൂടെ കയറി നേരെ തിരിച്ച് ഡെസ്റ്റിനേഷനിലെത്തുകയെന്നായിരുന്നു ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയ വഴി കൂടെ ഒക്കെ ഞങ്ങൾ പോയി, ഞങ്ങളിത് മൊത്തം കറങ്ങി, എന്നിട്ട് തിരിച്ച് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ എത്തുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ റോസ് ഗാർഡൻ ജേണി ഇതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ ഫുൾ കാണാനായിട്ട്. അങ്ങനെ റോസ് ഗാർഡനിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. എന്നിട്ട് ഇതിപ്പം അടുത്ത ഞങ്ങൾ ടീ ഫാക്ടറി കയറാൻ പോയതാണ്. അപ്പോൾ ടീ ഫാക്ടറി കയറുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കയ്യിൽ ഇത് സാധനം കെട്ടിത്തന്നു. അങ്ങനെ ഞങ്ങൾ ടീ ഫാക്ടറി ടീ മ്യൂസിയം കൂടാണ് അവിടെ യൂസ് ചെയ്തിരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, അതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ടീ ഫാക്ടറിയിലോട്ട് ഇങ്ങനെ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൈറ്റിലെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ വീടുകളൊക്കെ പണി വെച്ചിരിക്കുന്നത്. ടീ ഫാക്ടറി എന്ന് പറഞ്ഞാൽ നല്ലൊരു മേളില്, നല്ല കുന്നിൻ്റെ മേളിലാണ്, ഏറ്റവും ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ടീ മ്യൂസിയത്തിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഈ ടീ നമുക്ക് കിട്ടുന്ന ചായപ്പൊടി ആവുന്നതിന് മുമ്പുള്ള 7 processes അത് ഫുൾ നമ്മൾ ഈ കാണിച്ചു തരികയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു. എന്നിട്ട് കറക്റ്റായിട്ട് എനിക്കിതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കറക്റ്റ് ഇപ്പോൾ ഇലയും കൊണ്ട് വന്നു, ആ ഇല ഇപ്പോൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. ആ ഇലയാണ് നേരെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അപ്പോൾ നമ്മൾ ഈ 7-step പ്രോസസ്സിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് അവിടെ തന്നെ ഓൾറെഡി ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഓരോ സ്റ്റേജ് എന്തൊക്കെയാണ്, എല്ലാം അതിൽ കൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഈ ലീഫ് പോകുന്ന ഓരോ സ്റ്റെപ്പും നമ്മൾ മുകളിൽ കൂടെ നടന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഫൈനൽ പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്യുന്നത് വരെ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്കവിടെ ആ ഫ്രഷി പ്രിപ്പയർഡ് ആയിട്ടുള്ളൊരു ടീയും കൂടെ തരുന്നുണ്ട്. ഞങ്ങൾക്ക് കാർഡമം ടീ ആയിരുന്നു തന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ സ്റ്റോളുണ്ട്. നമുക്ക് ആ ഏത് ടീയാണോ വേണ്ടത്, കാർഡമം ഉണ്ട്, അതല്ലാണ്ട് ചോക്ലേറ്റ് ടീ ഉണ്ട്, അങ്ങനെ പല ടൈപ്പിലെ ടീസ് അവിടെ അവൈലബിളാണ്, ടീ പൗഡേഴ്സ് അവൈലബിളാണ്. അത് നമുക്ക് വാങ്ങിക്കാം അതിനോട് പറയാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സാധനം കളയില്ല, കൈ കിട്ടി തന്നില്ലായിരുന്നു സാക്ഷി.
ആ സാധനം കളയരുത്, അത് വെച്ചിട്ട് അതിൻ്റെ സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ സാധനം വാങ്ങിക്കുന്നത്. ഈ ടീ ഫാക്ടറി അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ് ഫാക്ടറി അപ്പുറത്തുണ്ട്. ചോക്ലേറ്റ് ഫാക്ടറിയിൽ കുറേ ചോക്ലേറ്റ്സ് ഉണ്ട്, നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട്, ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്, കുറേ വെറൈറ്റി ചോക്ലേറ്റ്സ് കണ്ടു. ഈ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോയത്. ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഞങ്ങൾ ചെന്ന ദിവസം അവിടെ ഒരു വി ഐ പി വരുന്നുണ്ടായിരുന്നു, തമിഴ്നാട് ഗവർണർ ഇറങ്ങാണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് റോഡൊക്കെ ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഗ്ലാസ് ഹൗസാണ് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനിലുള്ളത്. അതും നല്ല വാസ്റ്റ് ഏരിയ ആണ്, ഞങ്ങൾ കുറേ നടന്ന് കണ്ടു. ഗ്ലാസ് ഹൗസിനകത്ത് കുറേ കാണാനുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടുന്ന് ഇറങ്ങി എവിടെ ചെന്നാലും കുറേ മലയാളികളെ കണ്ടായിരുന്നു. ഞങ്ങളവിടെ കുറേ മലയാളികളെയൊക്കെ കണ്ടു. ഞങ്ങൾ എന്നിട്ട് ഇങ്ങനെ നടന്ന് കുറേ കാണാനുണ്ട്. എന്നിട്ട് ഇത് ഫുള്ളിങ്ങനെ കണ്ടുകൊണ്ട് നടക്കുക, റോട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുക, എല്ലാം എക്സ്പ്ലോർ ചെയ്ത് കുറേ നേരം നേച്ചറിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക. നല്ല കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയറാണ്, നല്ല രസമാണ്, ഭയങ്കര റിഫ്രഷിങ് ആയിരിക്കും മൈൻഡൊക്കെ. പിന്നെ നമ്മളവിടെ കണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് സാധനമാണ് ഇന്ന് ഇന്ത്യയുടെ മാപ്പൊക്കെ വെച്ചേക്കണം. അങ്ങനെ ഇതൊക്കെ കണ്ടു, ഞങ്ങളിങ്ങനെ നടന്നു. നേരെ അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് വരാനാണ് നെക്സ്റ്റ് പ്ലാനൊക്കെ ഞങ്ങൾ നോക്കിയത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു 4 മണിയോടടുത്തു. അന്നേരത്തേക്ക് ഞങ്ങൾ തിരിക്കാനായിട്ടുള്ള പ്ലാനായിരുന്നു അടുത്ത് നോക്കിയത്. ഇത് അവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡനിലെ വലിയൊരു ഗാർഡനാണ്, സെൻട്രലുണ്ട്. പിന്നെ സൺസെറ്റ് ടൈം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിക്കുകയാണ്. ഇത് നല്ലൊരു വ്യൂ ആയിരുന്നു, ആ സൺസെറ്റ് ചെയ്യാൻ പോകുന്നു. ആ ടൈമിൽ ആ ഒരു ക്ലൗഡ്സിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഫോൺ കൈ പിടിച്ചേക്കുകയാണ്, അതുകൊണ്ടാണ് ഇത്ര ഷേക്കിംഗ് ഉള്ളത്. ആ നല്ലൊരു വ്യൂ ആയിരുന്നു അതൊക്കെ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വൈകുന്നേരം 5 മണിയോടെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ച് നടയണീശ്വരം വഴി തന്നെ താഴോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഊട്ടിയിലേക്കുള്ള ട്രിപ്പ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ പിന്നെ അമർത്താനായിട്ട് മറക്കരുത്. അപ്പോൾ ശരി.